മലയാള നാടക പ്രസ്ഥാനത്തിന് നാടകകളരിയിലൂടെ കാവാലം നാരായണ പണിക്കരും ജി ശങ്കരപിള്ളയും മറ്റും പുതിയ ഒരു മുഖം നിർമ്മിച്ച കാലഘട്ടത്തിൽ നാടകതൃദയത്തിലൂടെ പുനർവായനകളുടെ പുതിയ വഴിവെട്ടി തന്റേതായ നാടകചരിതം രചിച്ച ഒരു മലയാള നാടകകാരനാണ് ശ്രീ സി എൻ ശ്രീകണ്ഠൻ നായർ. സി എൻ ശ്രീകണ്ഠൻ നായരുടെ ജനനം 1928 നാടകരംഗത്തെ ആവിഷ്കാര പരിഷ്കരണത്തിനുള്ള ത്വര, പുതിയ കാര്യങ്ങൾ ചെയ്യുക, പുതിയ തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുക, ഇതൊക്കെ സി എന്നിൻ്റെ നാടകങ്ങളിലും ദർശിക്കാവുന്നതാണ്. നാടകതൃതയത്തിലൂടെ രാമായണ ഇതിഹാസത്തിന് തന്നെ അദ്ദേഹം ഒരു പുതിയ പരിപ്രേക്ഷ്യം ഒരുക്കുകയാണ്. പരിപ്രേക്ഷ്യം എന്നാൽ കാഴ്ചപ്പാടാണ്. രാമായണം എന്ന ഇതിഹാസത്തിനെ പുതിയ ഒരു കാഴ്ചപ്പാടിൽ അവതരിപ്പിച്ച മലയാള നാടകകാരനാണ് ശ്രീ സി എൻ ശ്രീകണ്ഠൻ നായർ. നാടകതൃതയത്തിൽ 3 നാടകങ്ങളാണ് ഉള്ളത്. തൃതയം എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം 3 എന്നാണ്. നാടകതൃതയം 3 നാടകങ്ങൾ. സി എന്നിൻ്റെ നാടകങ്ങൾ രാമായണത്തെ അധികരിച്ചുണ്ടായവ 3 അവയാണ് സി എന്നിൻ്റെ നാടകതൃതയം എന്ന് വിളിക്കുന്നത്. നാടകത്രയം എന്നും പറയാറുണ്ട്. നാടകതൃതയം എന്നും നാടകത്രയം എന്നും പറയാറുണ്ട്. 1 കാഞ്ചനസീത, 2 ലങ്കാലക്ഷ്മി, 3 സാകേതം. കാഞ്ചനസീത, ലങ്കാലക്ഷ്മി, സാകേതം എന്നീ നാടകത്രയത്തിൻ്റെ ഇതിവൃത്തം രാമായണമാണെന്ന് ഇനി പറയേണ്ടതില്ലല്ലോ. കാഞ്ചനസീതയിൽ പരിത്യക്തയാക്കപ്പെടുന്ന സീതയുടെ ജീവിത സങ്കടങ്ങളെയും അവളുടെ ഭൂമി അന്തർധാനത്തെ, ഭൗമാന്തർധാനത്തെയും ഒക്കെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. സീതാപക്ഷ വായനയാണ് കാഞ്ചനസീത. അവിടെ ഊർമിളയ്ക്ക് നാവ് ലഭിക്കുന്നുണ്ട്. കാഞ്ചനസീതയിൽ സീതയുടെ അനുജത്തിയായ ജനകപുത്രി ഊർമിള സംസാരിക്കുന്നത് പല തരത്തിൽ, പല രീതിയിൽ കാണാനായിട്ട് കഴിയും. ലങ്കാലക്ഷ്മി രാവണപക്ഷ വായനയാണ്. രാവണോന്മുഖമായിട്ട് രാമായണത്തെ മാറ്റിമറിക്കുകയാണ് നാടകകാരൻ അവിടെ ചെയ്യുന്നത്. രാവണൻ എന്ന കഥാപാത്രം ഒരു നിറവ്യക്തിത്വമായിട്ട്, പ്രതിഭയായിട്ട് ലങ്കാലക്ഷ്മിയിൽ തെളിഞ്ഞ് നിൽക്കുകയാണ്. സാകേതത്തിൽ ദശരഥൻ എന്ന അയോധ്യ രാജാവിൻ്റെ വ്യഥകളാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ദശരഥൻ ജീവിതത്തിൽ ഏറ്റെടുത്ത വ്യഥകൾ എന്തെന്ന് അവതരിപ്പിക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതം ഇത്രയ്ക്കിത്രയേ ഉള്ളൂ എന്നും എത്ര നേട്ടങ്ങൾ നേടിയാലും നരേതിഹാസമെന്നത് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ചെറിയ ഇടനാഴി മാത്രമാണ്, അല്ലെങ്കിൽ ഇടവേള മാത്രമാണെന്നുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തൽ സാകേതം എന്ന നാടകത്തിൽ നാടകകാരൻ ഉൾച്ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നാടകതൃതയ നാടകങ്ങളുടെ ചില പ്രത്യേകതകൾ. എല്ലാ നാടകതൃതയത്തിലെ എല്ലാ നാടകങ്ങൾക്കും ശ്രീ അയ്യപ്പ പണിക്കരാണ്, ഡോക്ടർ അയ്യപ്പ പണിക്കരാണ് ആമുഖം എഴുതിയത്, അവതാരിക എഴുതിയത്. അദ്ദേഹം ഈ നാടകങ്ങളെ വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ടുണ്ട്. നാടകങ്ങളെ എങ്ങനെയാണ് നാടകകാരൻ സംവിധാനം ചെയ്തിരിക്കുന്നത് എന്ന്, നാടകം എഴുതുന്നവന് നാടകം സംവിധാനം ചെയ്യുന്നതിനുള്ള മനോഭാവം ഉണ്ടായിരിക്കണം, മനോദർശനം ഉണ്ടായിരിക്കണം, ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം. അത്തരമൊരു ദീർഘവീക്ഷണത്തിൻ്റെ അനുഭവം സി എന്നിന് നാടകതൃതയങ്ങളിൽ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അയ്യപ്പ പണിക്കര് വിവരിക്കുന്നത്. അതിനനുസരിച്ച് കാഞ്ചനസീത എന്ന നാടകം ശ്രവണപ്രധാനമാണ്. അതിലെ വാക്കുകൾക്ക്, അതിൻ്റെ ഉച്ചാരണ രീതികൾക്ക് അതിനൊക്കെ ഒരു ഭയങ്കര സുഖമുണ്ട്. കേൾക്കുന്നവർക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന രീതിയിൽ
വാങ്മാധുര്യം വാങ്മാധുര്യം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു നാടകമാണ് കാഞ്ചനസീത. ലങ്കാലക്ഷ്മി ദൃശ്യപ്രധാനമാണെന്നാണ് അയ്യപ്പണിക്കര് നിരീക്ഷിച്ചിട്ടുള്ളത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ രാവണന്റെ സഭാമണ്ഡപം, അവിടേക്ക് എത്തിച്ചേരുന്നവര്, അവരുടെ സംഭാഷണ രീതികള്, രാവണന്റെ ആഗമനം, അവന്റെ രാജസദസ്സിനോടുള്ള സംസാര രീതികള്, യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകളുടെ അവതരണങ്ങള്, യുദ്ധം ഉണ്ടാക്കാമുന്ന പീഡകളെ കുറിച്ചുള്ള ചിന്തകള്, സംസാരങ്ങള്, രാവണ മണ്ഡോദരി പ്രണയ സല്ലാപങ്ങള്, ഇങ്ങനെ വളരെ മനോഹരമായ ദൃശ്യങ്ങൾ ചേർത്ത് ചേർത്ത് ചേർത്താണ് ലങ്കാലക്ഷ്മി മുൻപോട്ട് പോകുന്നത്. സാകേതം നിശ്ചല ദൃശ്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് അയ്യപ്പ പണിക്കരുടെ ഒരു നിരീക്ഷണം. സ്റ്റിൽസ് എന്ന് നമുക്ക് ഉദ്ദേശിച്ച് പറയാം. പല കാര്യങ്ങളിൽ യതി വരികയാണ്. യതി എന്ന വാക്കിന്റെ അർത്ഥം നിർത്തൽ എന്നാണ്. ഈ സാകേതത്തില് വളരെ സൂക്ഷ്മമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കഥയുടെ ഗതിയിൽ യതി വരുന്നു, നിർത്തൽ വരുന്നു. അത് മാത്രമല്ല, അവിടെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾക്കിടയിൽ പെട്ടെന്ന് ഒരു സ്റ്റിൽ മോഡൽ അവിടെ ദർശിക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പൊ സാകേതത്തില് ആദ്യം ദശരഥനും വസിഷ്ഠനുമായിട്ട് സംസാരമുണ്ടാകുന്നു. അവര് തമ്മില് പിട്ടേന്ന് നടക്കാൻ പോകുന്ന പട്ടാഭിഷേകത്തെ കുറിച്ച് സംസാരിക്കുന്നു. ഈ പട്ടാഭിഷേകത്തിന് വേണ്ടിയുള്ള സംഭരണങ്ങളെല്ലാം തുടങ്ങിക്കൊള്ളാനൊക്കെ രാജാ ഉത്തരവിട്ടു. വസിഷ്ഠൻ എല്ലാ കാര്യങ്ങളും കൃത്യമാക്കിക്കോണം, രാജകുമാരന്മാർക്ക് സംരക്ഷണം കൊടുത്തോണം എന്നൊക്കെ പറഞ്ഞു ഉപദേശങ്ങളും എല്ലാം കൊടുത്ത്. അത് ഒരു സ്റ്റില്ലാണ്. വിട്ടേ നടക്കുന്ന പട്ടാഭിഷേകത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി തീരുന്ന ഒരു സ്ഥലം ഒരു സ്റ്റില്ലാകുന്നു. അടുത്തത് രാജാ ദശരഥൻ കൈകേയിയെ തൻ്റെ ജീവിത പ്രാണ ജീവിൻ്റെ ജീവനായ പ്രാണസഖിയെ കാണാനായിട്ട് രാത്രിയിൽ യാത്ര ചെയ്യുന്നു, അവളുടെ അടുത്ത് ചെല്ലുന്നു. കൈകേയിയാണ് തനിക്ക് സകല തരത്തിലുള്ള സൗന്ദര്യവും ആസ്വാദനവും പകരുന്ന പ്രണയഭാജനമായിട്ട് ദശരഥൻ കരുതിയിരിക്കുന്നത്. അപ്പൊ കൈകേയിയുടെ അടുത്ത് തൻ്റെ സന്തോഷ വർത്തമാനം പറയാനായിട്ട് യാത്രയാകുന്ന പ്രണയാതുരനായ രാജാ ദശരഥൻ ഒരു സ്റ്റിൽ മോഡലാണ്. വീണ്ടും ദശരഥൻ ചെന്നെത്തുന്നത് കൈകേയിയുടെ മണിയറയിലാണ്. അവിടെ തൊട്ട് മുൻപിൽ ദശരഥൻ എത്തുന്നതിന് മുമ്പ് നടക്കുന്ന മറ്റൊരു ദൃശ്യമുണ്ട്. മന്ധര, നീ ഒരു ഒന്നിനും കൊള്ളുകയില്ലാത്തവളാണ് എന്ന് കൈകേയിയെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സ്റ്റിൽ അവിടെ അതുണ്ട്. അത് സംഭവിച്ചു കഴിയുമ്പോഴാണ് പ്രണയാതുരനായ രാജാ ദശരഥൻ കൈകേയിയുടെ മണ്ഡപത്തിൽ അല്ലെങ്കിൽ മണിയറയിൽ എത്തുന്നത്. ദശരഥനെ കാണുമ്പോൾ പ്രണയാതുരയായി നിൽക്കുന്ന കൈകേയി സ്റ്റിൽ. പിന്നീട് കൈകേയിയുടെ വാക്കുകളിൽ നിന്ന് കേൾക്കുന്ന സങ്കടം നിറഞ്ഞ ആ ഒരു അനുഭവത്തിൽ, നീ വിഷം ചേർത്ത മദ്യമാണെന്ന് പറഞ്ഞ് വേദനയോടെ പിടഞ്ഞെഴുന്നേൽക്കുന്ന രാജാ ദശരഥൻ മറ്റൊരു സ്റ്റിൽ. ഇങ്ങനെ നീളുകയാണ് ആ നിശ്ചല ദൃശ്യങ്ങൾ, അടുത്തതെന്ന് പറഞ്ഞു. പിന്നീട് കൈകേയിയുടെ കുൽസിത ചിന്തകള്, കൈകേയിയുടെ നിശ്ചയദാർഢ്യം, രാജാ ദശരഥൻ തളരുന്ന അവസ്ഥ, രാമൻ എല്ലാം ശിരസാവഹിക്കാൻ തയ്യാറാകുന്നു, രാമൻ സീതയെ ഇതിനു ശേഷം കാണുന്ന സ്റ്റില്ല്, അത് കഴിയുമ്പോൾ കൗസല്യയെ കാണേണ്ട ഒരു അവസ്ഥ വരുന്നത്, വസിഷ്ഠൻ കൗസല്യയെ ആശ്വസിപ്പിക്കുന്നത്, അതുപോലെ ഓരോന്നോരോന്നോരോന്ന് കൈകേയിയെ ഇവർക്ക് മരവുരി സമ്മാനിച്ചു വിടുന്നത്, ഗുഹൻ എന്ന് പറയുന്ന വേടരാജാവ് രാജാ ദശരഥന്റെ കൂട്ടുകാരൻ വന്നെത്തുന്ന ആഗമനം, മരണത്തോടടുത്ത രാജാ ദശരഥൻ തൻ്റെ പട്ടമഹിഷിയെ താൻ ഇപ്പോഴെങ്കിലും തിരിച്ചറിയാതെ പോയതിനെ ഓർത്ത് വേദനിക്കുന്ന അവസ്ഥ, അവസാനം കൗസല്യയില് മാതൃത്വം മാത്രം തിരിഞ്ഞിരുന്ന തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് പഴയ ഒരു പ്രണയത്തെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്ന മരണത്തിലേക്ക് പോക്കിൻ്റെ പുതിയൊരു നിശ്ചല ദൃശ്യം. ഇങ്ങനെ സാകേതം പല നിശ്ചല ദൃശ്യങ്ങളിലൂടെ പോകുന്നു. ഇതാണ് നാടകത്രയത്തിലെ നാടകങ്ങളുടെ പ്രത്യേകതകളായി അയ്യപ്പ പണിക്കര് പറയുന്നത്. അയ്യപ്പ പണിക്കരുടെ മറ്റൊരു അഭിപ്രായം, നാടകത്രയത്തിലെ
കേന്ദ്രബിന്ദു ശാപമാണ് എന്നാണ്. നാടകതൃതയത്തിൽ മൂന്ന് നാടകങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. കാഞ്ചന സീത, ലങ്കാലക്ഷ്മി, സാകേതം. ആ മൂന്ന് നാടകങ്ങളിൽ കാഞ്ചന സീതയിലും ഒരു ശാപമുണ്ട്, ലങ്കാലക്ഷ്മിയിലും ഒരു ശാപമുണ്ട്, സാകേതത്തിലും ഒരു ശാപമുണ്ട്. അതുകൊണ്ട് ശാപങ്ങളുടെയും പാപങ്ങളുടെയും വിചാരണകളാണ് നാടകതൃതയത്തിൻ്റെ അല്ലെങ്കിൽ നാടകത്രയത്തിൻ്റെ അന്തരഭാവമായിട്ടോ അന്തരധാരയായിട്ടൊക്കെ ഒഴുകുന്നത് എന്നാണ് അയ്യപ്പ പണിക്കര് അഭിപ്രായപ്പെടുന്നത്. കാഞ്ചന സീതയിൽ ഏൽക്കുന്ന ശാപം രാമനാണ് ഏൽക്കുന്നത്. രാമന് ശംഭൂകപത്നി ഒരു ശാപം നൽകുകയാണ്. രാമൻ രാജാവാകുന്നതിന് ആ ഒരു കാലഘട്ടത്തിന് മുൻപ് ശംഭൂകൻ എന്ന് പറയുന്ന ഒരു മുനി തലകീഴായി നിന്ന് അദ്ദേഹം തപസ് ചെയ്തിരുന്നു. അപ്പോ അദ്ദേഹം ഒരു ശൂദ്ര മുനിയായിരുന്നു. ശൂദ്രൻ തപസ് ചെയ്യുന്നതിനെ ബ്രാഹ്മണൻ എതിർത്തിരുന്നു. അപ്പൊ വസിഷ്ഠന്റെ എതിർപ്പ് ശക്തമായിട്ടുണ്ടായി. അവിടെ സത്യം പറഞ്ഞാല് ഈ അവർണ സവർണ വ്യത്യാസത്തിന്റെ ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ ആ ഒരു വല്ലാത്ത ജാതീയത അവിടെ നിൽക്കുകയാണ്. ബ്രാഹ്മണ്യമാണ് സർവത്ര നല്ലത് എന്നുള്ളൊരു ചിന്ത കൊണ്ട് ബ്രാഹ്മണനായ വസിഷ്ഠൻ, ശൂദ്രനായ ശംഭൂകമുനി അങ്ങനെ തപസ് ചെയ്ത് ഇന്ദ്രപദവി എങ്ങാനും നേടിയാലോ എന്നുള്ള അസ്വസ്ഥത കൊണ്ട് രാമനോട് പറഞ്ഞു, ശൂദ്രമുനി തപസ് ചെയ്യുന്നത് രാജ്യത്തിന് അപകടകരമാണ്. അങ്ങനെ വസിഷ്ഠന്റെ അഭിപ്രായ പ്രകാരം ശംഭൂകനെ തലകീഴായി നിന്ന് തപസ് ചെയ്യുന്ന ശംഭൂകനെ തലവെട്ടിക്കളഞ്ഞ് കൊന്നുകളയുന്നു. ശംഭൂകന്റെ പത്നി ശംഭൂകനെ ആരാധിച്ചും ശംഭൂകന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തും അവന്റെ തപസ്സിനെ പോഷിപ്പിച്ചുകൊണ്ടിരുന്ന ആ മുനി പത്നി വളരെയേറെ സങ്കടത്തിലാകുന്നു. അവള് രാമനെ ശപിക്കുന്നു, ജീവിതം മുഴുവനും നിനക്ക് പത്നി സുഖം ലഭിക്കില്ല, നീ ഒരു കാലത്തും പത്നി സുഖം അനുഭവിക്കില്ലടാ എന്ന് പറഞ്ഞ് ശംഭൂക മുനിയുടെ പത്നി രാമനെ അങ്ങ് ശപിക്കുന്നു. അങ്ങനെ ശംഭൂകപത്നി ശാപം. ലങ്കാലക്ഷ്മിയില് രാവണൻ ഒരു ശാപമേൽക്കുന്നു, വേദവതിയുടെ ശാപം. അത് ലങ്കാലക്ഷ്മിയിൽ ഏൽക്കുന്നതല്ല, ലങ്കാലക്ഷ്മിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഈ ശാപത്തിന്റെ വിചാരണയാണ്. കാഞ്ചന സീതയിലും അവതരിപ്പിക്കപ്പെടുന്നത് ശംഭൂകപത്നിയുടെ ശാപത്തിന്റെ പാപവിചാരണയാണ്. അത് മുൻപോട്ട് സംഭവിക്കുകയാണ്. കാരണം ഒരിക്കലും രാമന് സീതയുമായി ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. സീതയെ മാത്രമേ ധ്യാനിക്കാൻ അവന് പറ്റുന്നുള്ളൂ, പക്ഷെ സീതയും ഒന്നിച്ച് ജീവിക്കാൻ അവന് പറ്റുന്നില്ല. അതുപോലെ ലങ്കാലക്ഷ്മിയില് വേദവതി എന്ന ഒരു സ്ത്രീയിൽ നിന്ന് രാവണൻ ഏൽക്കുന്ന ശാപം. വേദവതിയുടെ മകളാണ് സീത സത്യത്തിൽ. ഈ വേദവതി ഹിമാലയ സാനുക്കളില് വിഷ്ണുവിനെ ആരാധിച്ച് വിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുന്ന സമയത്താണ് മൂലോകങ്ങളും അടക്കി ഭരിച്ചതിന്റെ സന്തോഷത്തില് ആറാടി തിമിർത്തു മതോന്മത്തനായി നമ്മുടെ രാവണ രാജാവ് മിടുക്കനായിട്ട് ഇങ്ങനെ മലകുലുക്കി നടന്നു വരുന്നു. അപ്പോ മലയിൽ നിന്ന് ഒഴുകി നിൽക്കുന്ന ആ വലിയ സൗന്ദര്യത്തെ, വേദവതിയെ പൂർണ്ണ സൗന്ദര്യത്തിന്റെ രൂപമായിട്ട് എല്ലാ ഗുണങ്ങളും ചേർന്ന ഉത്തമ സ്ത്രീയായിട്ട് രാവണന് തോന്നി. പിന്നെ പറ്റില്ല, എന്ത് നന്മയായിട്ടും എന്ത് സൗന്ദര്യമായിട്ടും എന്ത് പൂർണതയായിട്ടും എവിടെയുണ്ടോ അത് രാവണന് സ്വന്തം എന്നുള്ള ഒരു നിമന്ത്രണം രാവണന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവളോട് അവളെ എനിക്ക് സ്വന്തമാക്കണമെന്നുള്ള ചിന്ത രാവണനിൽ ഉണ്ടാകുന്നു. അവളെ പ്രാപിക്കാൻ ചെല്ലുന്നു, അവളെ എതിർക്കുന്നു. പക്ഷേ ബലാൽ അവളെ പ്രാപിക്കുന്നു. രാവണൻ നൽകിയ ബീജത്തെ അവൾ ഭൂമിക്ക് നൽകിയിട്ട് ഭൂമിയിലേക്ക് കളഞ്ഞിട്ട് വേദവതി പറയുന്നു, നിനക്ക് എന്നിൽ നിന്ന് ജനിക്കുന്ന നീ എന്നിൽ നിക്ഷേപിച്ച ഈ ബീജം മൂലം നിനക്ക് നാശമുണ്ടാകും, സ്ത്രീ മൂലം നിന്റെ കുലം നശിക്കും. ഇതാണ് വേദവതി കൊടുത്ത ശാപം. വേദവതി ഭൂമിക്ക് നൽകിയ ആ രാവണ ബീജമായിരുന്നു, അല്ലെങ്കിൽ രാവണൻ അവൾക്ക് നൽകിയ ആ ബീജത്തെ അവൾ ഉൾക്കൊണ്ട് അവള് നൽകിയ ഭൂമിക്ക് നൽകിയ സമ്മാനമായിരുന്നു പിന്നീട് ജനകന്റെ ഉഴവുചാലിൽ നിന്ന് കിട്ടിയ സീത. സീതയാണ് ആര് വരിക്കുന്നത്? രാമൻ വരിക്കുന്നത്.
ജനകന്റെ മകൾ ജനകന് ഒഴവുചാലിൽ നിന്നാണ് ലഭിച്ചതെന്ന് അറിയാമല്ലോ. ഭൂമി ദേവി സമ്മാനമായിട്ട് കൊടുത്തതാണ്. ഭൂമി സീതയെ വളർത്തി. എന്നിട്ട് സീതയെ ആർക്കു കൊടുത്തു? ജനകന് കൊടുത്തു. ജനകനിൽ നിന്ന് രാമൻ സ്വീകരിച്ചു. രാമന്റെ പത്നിയായിട്ട് സീത വന്നു. സീതയെ കണ്ട് രാവണൻ മോഹിച്ചു. കാരണം ശൂർപ്പണഖയാണെങ്കിലും ശൂർപ്പണഖയുടെ മൂക്കും മുലയിൽ അറുത്ത് കളഞ്ഞില്ലായിരുന്നുവെങ്കിൽ ശൂർപ്പണഖയ്ക്ക് പറ്റിയ അബദ്ധത്തെ അല്ലെങ്കിൽ അവൾക്കുണ്ടായ ആ വലിയ ദയനീയമായ അവസ്ഥയെ കാണുന്നില്ലായിരുന്നുവെങ്കിൽ രാമനും ലക്ഷ്മണനും കോപാക്രാന്തരായിട്ട് രാമനും ലക്ഷ്മണനും ശൂർപ്പണഖയോട് അതിദയനീയമായ രീതിയിൽ പെരുമാറിയില്ലായിരുന്നെങ്കിൽ രാവണൻ കോപാക്രാന്തനായി അവരുടെ അടുത്തേക്ക് എത്തില്ലായിരുന്നു. അവരുടെ അടുത്തേക്ക് എത്തിയപ്പോഴാണല്ലോ സീതയെ കണ്ടത്. സീതയെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ സീതയെ അവന് സ്വന്തമാക്കണം. അവൻ പുഷ്പക വിമാനത്തിൽ ഏറ്റി കൊണ്ടുപോയി കഴിഞ്ഞു. അത് രാമന്റെ ഭാര്യ വേദവതിയുടെ മകൾ. ആരുടെ മകളാണ്? രാവണന്റെ തന്നെ ബീജം. അവളുടെ അയാളുടെ തന്നെ മകൾ. അവൾ മൂലം ഈ ബീജം മൂലം നിന്റെ കുലം മുടിയും. സ്ത്രീ മൂലം നിനക്ക് കുലം നശിക്കും എന്നാണ് വേദവതി ശപിച്ചത്. ആ ശാപത്തിന്റെ പാപത്തിന്റെ വിചാരണ ലങ്കാലക്ഷ്മിയിൽ കാണുകയാണ്. സീതയെ ഒരിക്കൽ പോലും നശിപ്പിക്കാനോ സീതയെ ബലാൽ പ്രാപിക്കാനോ ഒന്നും രാവണൻ ശ്രമിക്കുന്നില്ല. എങ്കിൽ പോലും സീത മൂലം കുലം മുഴുവനും നശിക്കുകയാണ്. സാകേതത്തില് ദശരഥൻ ഏൽക്കുന്ന ഒരു മുനിശാപമാണ്. ദശരഥന് വളരെ കഴിവുള്ള ഒരു രാജാവായിരുന്നു. ശബ്ദവേദി ബാണമയക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് കൃത്യമായിട്ട് എത്ര ദൂരെ നിന്നാലും അമ്പയക്കാനുള്ള കഴിവ്. കഴിവിൽ വളരെ അഹങ്കരിച്ചിരുന്നു ദശരഥൻ. അങ്ങനെ ഒരിക്കലും നായാട്ടിന് പോയ സമയത്ത് ദൂരെ എവിടെയോ ഒരു മാൻകുട്ടിയോ ആനയോ വെള്ളം കുടിക്കുന്ന പോലെയുള്ള ഒരു ശബ്ദം കേട്ടിട്ട് ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ദശരഥൻ ഒരു അമ്പയക്കുന്നു. ആ അമ്പ് ചെന്ന് തറച്ചത് ഒരു മുനികുമാരനിലായിരുന്നു. തന്റെ അന്ധരായ വൃദ്ധ മാതാപിതാക്കൾക്ക് വെള്ളം കൊടുക്കുവാൻ വെള്ളം കുടത്തിൽ എടുക്കുവാൻ വന്നതായിരുന്നു ആ മുനികുമാരൻ. അവൻ മാൻകുട്ടിയോ ആനക്കുട്ടിയോ ഒന്നും അല്ലായിരുന്നു. ഈ ബാണം അയച്ച് അവിടെ ആരോ മരിച്ചു വീണു അല്ലെങ്കിൽ ആർക്കോ ആരോ അവിടെ ശബ്ദം കേട്ടു ആഹാഹാ എന്നുള്ള ശബ്ദം കേൾക്കുന്നു. ആർക്കോ അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കി ദശരഥൻ അങ്ങോട്ട് ഓടിച്ചെല്ലുന്നു. അവിടെ മുനികുമാരൻ മരണത്തോട് മല്ലടിക്കുന്നത് കണ്ടു. വളരെ സങ്കടം തോന്നി. മുനികുമാരനിൽ നിന്ന് തൻ്റെ മാതാപിതാക്കളെ കുറിച്ച് തിരിച്ചറിഞ്ഞ് ദശരഥൻ അവനെയും എടുത്ത് മുനി മാതാപിതാക്കൾക്ക് അടുത്ത് ചെല്ലുന്നു. അവരോട് കാര്യം പറഞ്ഞ് ക്ഷമ ചോദിക്കുന്നു. അവര് പറയുന്നു മകനോടൊപ്പം തങ്ങൾക്കും ചിതയൊരുക്കിക്കോളാൻ. മകന് ചിതയൊരുക്കിയതിനകത്ത് ആ വൃദ്ധ മാതാപിതാക്കൾ അങ്ങ് പ്രവേശിച്ചിട്ട് പറഞ്ഞു ഒരിക്കലും പുത്ര സുഖമുണ്ടാകുകയില്ലെന്ന്. ദശരഥൻ തൻ്റെ മകനായ രാമനെ ചൊല്ലി വേദനിച്ചു വേദനിച്ചാണ് മരണമടയുന്നത്. അങ്ങനെ നാടകത്രയത്തിലെ ഓരോ നാടകത്തിലും ഒരു ശാപത്തിന്റെ പാപ വിചാരണ ശാപം കൊണ്ടുണ്ടായ അല്ലെങ്കിൽ പാപം കൊണ്ടുണ്ടായ ശാപത്തിന്റെ വിചാരണ നടക്കുകയാണ്. ഇതിന്റെ ബാക്കിപത്രമാണ് ബാക്കിപത്രമാണ് ഈ സംഭവിക്കുന്നത് എന്നുള്ള വിധി വിചാരണയാണ് നടക്കുന്നത്. അതാണ് അയ്യപ്പ പണിക്കര് പറഞ്ഞത് നാടകത്രയത്തിന്റെ കേന്ദ്രബിന്ദു ശാപമാണ് എന്ന്. നാടകത്രയത്തില് ലങ്കാലക്ഷ്മി നാടകത്രയത്തിന്റെ മധ്യഖണ്ഡമാണ്. അതില് രാവണനെ ഒരു അതുല വ്യക്തിത്വമായിട്ടാണ് സി എൻ ശ്രീകണ്ഠൻ നായർ വ്യക്തമാക്കുന്നത്. ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു രാവണ ഉന്മുഖമായിട്ട് രാമായണം രചിക്കുകയാണ് ലങ്കാലക്ഷ്മിയിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ രാവണനെ വംശരക്ഷകനായിട്ട് വംശോദ്ധാരകനായിട്ട് വീരനായ ഒരു രാജാവായിട്ട് പ്രേമപൂർണനായ ഭർത്താവായിട്ട് വാത്സല്യനിധിയായ പിതാവായിട്ട് സ്നേഹമുള്ള സഹോദരനായിട്ട് വിവേകമുള്ള ഭരണാധികാരിയായിട്ടൊക്കെ ഒരു ഉന്നത വ്യക്തിപ്രഭാവം നൽകിയാണ് സി എൻ ശ്രീകണ്ഠൻ നായർ അവതരിപ്പിക്കുന്നത്. ലങ്കാലക്ഷ്മി നാടകം വായിച്ചു തീർന്നു കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥാന്തരാർത്ഥങ്ങളിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ അറിയാതെ എവിടെയോ രാവണൻ എന്ന വ്യക്തിത്വത്തോട് ഒരു സ്നേഹം തോന്നുക. നമ്മൾ നല്ലതെന്ന് കരുതിയിരുന്ന അല്ലെങ്കിൽ രാമപക്ഷം ചേർന്നു നിന്ന് ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങളോട് ദേഷ്യം തോന്നുക. ഇത് സംഭവിപ്പിക്കത്തക്ക രീതിയിലാണ് സി എൻ ശ്രീകണ്ഠൻ നായർ ലങ്കാലക്ഷ്മി
ലക്ഷ്മിയെ വിഭാവനം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ലങ്കാലക്ഷ്മി എന്ന നാടകത്തിലേക്ക് പ്രവേശിച്ച് ആ നാടകം എങ്ങനെയാണ് എന്ന് അറിയാനായിട്ട് നമുക്ക് ശ്രമിക്കാം. രാമായണത്തിന്റെ രാവണോന്മുഖ പുനർവായനയാണ് ലങ്കാലക്ഷ്മി എന്ന സി എൻ നാടകം. അപ്പോ ആ ലങ്കാലക്ഷ്മി എന്ന സി എൻ നാടകത്തിന്റെ പ്രത്യേകതകളിലേക്കും ആ നാടകത്തിന്റെ വരികളിലേക്കും അതിലെ കഥാപാത്രങ്ങളിലേക്കുമൊക്കെയാണ് ഇനി നമ്മുടെ യാത്ര.